ഗെയിമുമായിട്ട് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ പത്ത് കല്ലുകാർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ പണ്ട് കാലങ്ങളിൽ കളിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഗെയിമാണ്. പണ്ട് സ്കൂളിൽ പോയാൽ വീട്ടിൽ നിന്നായാലും അല്ലെ, ചെറിയ കുട്ടികളോടൊപ്പം കളിക്കുന്ന ഒരു കാര്യമാണ് കൊത്തങ്കല് എന്ന് പറയും. കൊത്തങ്കല് പറയുമ്പോ ചെലവേക്ക് കൊത്തങ്കല് കളിച്ചാല് എന്താ, വീട്ടിൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല, അരി കിട്ടില്ല, അന്ന ദിവസം മുടങ്ങും, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പലതും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് കളിച്ചാലും നമുക്ക് അരി കിട്ടണമെങ്കിൽ അത് കിട്ടിയിരിക്കും അല്ലേ. നമുക്ക് കൊത്തങ്കല് കളിച്ച് നമുക്ക് അരി കിട്ടൂല, കക്ക് കളിച്ച് കക്ക് കളിച്ചാണ് പറഞ്ഞത് അല്ലെ. കൊത്തങ്കല് മാക്സിമം കൊത്തങ്കല്ലിന് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇതാണ്, അത് അവരുടെ ഒരു ായിരിക്കും. ഈ ഒരു കളി കളിച്ചാൽ വീട്ടിൽ അന്നാണ് കിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുന്നില്ല. ഞങ്ങൾ കളിക്കാൻ പോവാണ് എന്ത്, ഒരാൾക്ക് അഞ്ച് കല്ല് വെച്ചിട്ട് രണ്ടാഴ്ച പത്ത് കല്ല്, അപ്പൊ പത്ത് കല്ല് വെച്ചിട്ട് കൊത്തങ്കല് കളിക്കാൻ പോവാണ്. ഈ കൊത്തങ്കല് കളിക്കുക വെച്ചാല് നമ്മൾ അഞ്ച് കല്ല് ഞാൻ മാറ്റി വെക്കാൻ പോവാൻ കൈ, അഞ്ച് കല്ല് മാറ്റി വെച്ചതാ, ബാക്കി അഞ്ച് കല്ല് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇടുക. ഇട്ട ശേഷം നമ്മള് ഓരോന്ന് ഓരോന്നതാണ് ഇങ്ങനെ പണ്ടേ ഭയങ്കര ഇങ്ങനെ പിടിക്ക. ആ ഓരോന്ന് പിടിച്ച ശേഷം നമ്മൾ രണ്ടും രണ്ടും പിടിക്കണം. ഗൈസ് ഒന്ന് മാറി വെച്ചതാ, രണ്ടും രണ്ടും പിടിക്കണം. അപ്പൊതാ ഇങ്ങനെ, അത് ഒരു കൈയിലോട് മാറും കേട്ടോ. ഈ രണ്ടും രണ്ടും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മൂന്നും മൂന്നും പിടിക്കേണ്ടത്. അപ്പൊ ഈ കല്ല് മാറ്റിപ്പോ, ഈ മൂന്നും മൂന്നും കളിക്കുമ്പോൾ വൺ കല്ല് ആദ്യം എടുക്ക, അതിനുശേഷം മൂന്നും പിടിക്കാം, മൂന്നും പിടിക്കുക. അപ്പൊ അതൊക്കെ ഈ നാലാമത്തെ കല്ലെന്ന് വെച്ചാല് ഇതില്ല, നാലാമെന്ന് പറഞ്ഞാല് ഈ ഒന്നും എടുക്ക, ഈ നാലെണ്ണം കൂടി വാരി എടുക്ക, ഈ നാലെണ്ണം കൂടി വാരി എടുക്ക. ലാസ്റ്റ് എന്താണെന്ന് വെച്ചാല് മാത്രം ഇറക്കി അച്ചാക്കി വരക്കാം. അപ്പൊ ലാസ്റ്റ് വെച്ചാല് അഞ്ച്, ഈ അഞ്ചും കല്ലിൽ കിട്ടണം. അഞ്ചില് പുറത്ത് പോയാൽ ഈ ഗെയിം ഔട്ടായി ഗൈസ്. അപ്പൊ അഞ്ച് നമുക്ക് കിട്ടണം. പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ത്യൻ കളിയുണ്ട്, ഈസിയായിട്ട് ആദ്യം ഒന്ന് വിളിച്ചു, പിന്നെ അത് രണ്ട് വിളിച്ചു, പിന്നെ മൂന്ന് പിടിച്ചു, നാല് പിടിച്ചു, അങ്ങനെ കളിക്കാൻ വേണ്ട. അപ്പൊ നമ്മുടെ റൂൾസ് ഒക്കെ മനസ്സിലായാലും ചേച്ചി പറഞ്ഞ മനസ്സിലായിട്ട് ഞാൻ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ്. എനിക്ക് ആ പിന്തു വയറ്റിനോട് കുറച്ചും കൂടി തോന്നിയിട്ടില്ല. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഒന്ന്, അയ്യോ എനിക്ക് ഇതിന്റെ മറന്നായി ഗൈസ്. രണ്ട് കൈ പിടിക്കല്ല, ഒരു കൈ പോയി ഔട്ടായി. നെക്സ്റ്റ് ഞാൻ ഇതില് ജയം തോൽവി അങ്ങനൊന്നുമില്ല കേട്ടോ ഗൈസ്, ഇല്ല ഇതിൽ ജയം തോൽവി അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മള് ഒരു എന്റർടൈൻമെന്റ് അല്ലേ. ഓക്കെ ഞാൻ പിടിച്ചു, ഇനി ഞാന് അയ്യോ കറക്റ്റ് രണ്ട് രണ്ട്. ഇവിടെ കളിക്കാൻ പറ്റില്ല സ്ഥലത്തേ, ഞാനേ ഞാൻ കളിക്കല്ലേ, ഞാൻ തോൽക്കണോ കളിക്കാൻ. അപ്പൊ മൂന്നോ ഇതിന് ഈ പണ്ട് എക്സ്പീരിയൻസ് അല്ലല്ലോ. നാല് നാല് ഇങ്ങനെ നാല് ഇങ്ങനെ അല്ല ഇങ്ങനെ ഇളക്കാതെ ഇങ്ങനെ ഇടാ. ആണോ? അപ്പൊ നാളെച്ച് പിടിച്ച്. അപ്പൊ നാല് പോയിന്റ് കിട്ടി, നാല് പോയിന്റ് ജയം ഉണ്ട് കേട്ടോ, ജയം ഉണ്ട് കേട്ടോ. നാല് പോയിന്റ് കിട്ടി. അപ്പൊ ഇവിടെ എനിക്ക് നമുക്ക് ഒരു കള്ളാസത്തില്ലല്ലോ.
കരിങ്കണ്ണുള്ള 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 വെണ്ണേനി അയ്യോ കടവില്ലാത്തല്ലേ കഷ്ടപ്പെട്ടിട്ട് ഓട്ടിക്കാതെ പിന്നെ കൂടുതൽ ഇട്ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ, ബൈ ബൈ.